നമ്മുടെ യുവതലമുറ വളരെയധികം മാറി. അപ്പൊ ഈ പറയുന്ന ആൾക്കാര്, പാരമ്പര്യത്തെ കുറിച്ച് പറയുന്ന ആൾക്കാര് മാറി വരുന്ന ഒരു യുവതലമുറ സമൂഹത്തെ കാണുന്നില്ല, അവരറിയുന്നില്ല. അവരിപ്പോഴും പഴയ ഏതോ ഒരു കാലത്തിൽ ജീവിക്കുകയാണ്. അവര് പിന്നെ സമൂഹം വളരെയധികം മാറിയിട്ടുണ്ട്, ലോകത്തിൽ എല്ലായിടത്തും മാറിയിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും അങ്ങനെ വലിയ മാറ്റം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് വേണ്ടത്. സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും നമുക്കറിയാലോ, ഇപ്പോഴത്തെ യുവതലമുറ എന്ന് പറയുന്ന അവര് ഇതൊന്നും അതൊന്നും അവര് ഉൾക്കൊള്ളുന്നൊന്നുമില്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഒരിക്കലും പുറകോട്ട് നടക്കാൻ പറ്റില്ലല്ലോ. ഇനി നമുക്കെങ്കിലും കാളവണ്ടി ഏറി സഞ്ചരിക്കാൻ നമ്മൾ ആലോചിക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇത്. പിന്നെ മുന്നോട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഒരുപാട് സമൂഹം മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ചും ക്യുർ പ്രസ്ഥാനങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വലിയ തിരിച്ചടികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു യാഥാർത്ഥ്യമായിട്ട് മറ്റു പല ജെൻഡർ വിഭാഗങ്ങൾ നിൽക്കുമ്പോൾ അതിന് നേരെ കണ്ണടയ്ക്കാൻ പറ്റുകയില്ല. അപ്പൊ അത് ഒരിക്കലും നമുക്ക് പഴയ ഒരു പുരുഷാധിപത്യ സമൂഹത്തിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മള് പുറകിലുള്ള ആൾക്കാർ പുറകിൽ വരട്ടെ എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാവൂ. അവര് നടന്നു നടന്ന് എപ്പോഴെങ്കിലും എത്തുന്നുണ്ടാവും. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ആ രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്ന സമൂഹം, അല്ലെങ്കിൽ മാറുന്ന സമൂഹം, മാറുന്ന യുവതലമുറ അതിന്റെ കൂടെ തന്നെ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.